എന്നാൽ ഈ കുഞ്ഞെന്ന തോട്ടം എവിടെ നിന്ന് കിട്ടി എന്റെ പൊന്നടാവേ ഇപ്പത്തെ പച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇന്നത്തെ താട്ടി കെട്ടാ അഹങ്കാരി അമ്മായി അമ്മയുടെ മുമ്പിൽ തല കുനിക്കാതെ കൊന്തമാല പോലും ഇടാതെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്നെ ഞാൻ സുന്ദരി അല്ലേ എന്നെ പോലെ സുന്ദരീനെ കല്യാണം കേക്കിട്ട് ഇത് ഭാഗ്യം ചോദിക്കും അത് അത് അപ്സര മാത്രം ലോകത്തുള്ള എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ചോദിക്കുന്നതാണ് ഒരിക്കലും കട്ട് ചെയ്യരുത് ഇത് നേരിട്ടാണ് പോകണം എന്തെങ്കിലും ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ മുഖം പിടിച്ചിട്ട് എവിടെയും ടാറിട്ട റോട്ടില് ഉരയ്ക്കണം എന്നാണ് പറയാറ് സത്യമായിട്ട് എന്റെ താമര പോവാണെന്നെ ചതിച്ചത് ഞാനല്ല രണ്ടു ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു നവവരനും നവവധുവുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ അക്ഷര ചേച്ചിയും ആൽബി ചേട്ടനും. വിചാരിച്ചിരുന്നു ഇത്രയധികം വൈറലായി പോകുന്നു, ഒറ്റ കല്യാണം കൊണ്ട് ഇങ്ങനെ വൈറലാകും വിചാരിച്ചിരുന്നോ? കാരണം ഞങ്ങളുടെ ഇതിൽ അപ്പ് ചെയ്ത വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ആണ്. രണ്ടുപേരും മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അത്യാവശ്യം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ മീഡിയസിൽ വരുമെന്ന് വിചാരിച്ചു, എക്സ്പെക്ട് ചെയ്യുമല്ലോ നമ്മള്. പക്ഷെ അതിങ്ങനൊരു ട്രെൻഡിങ് ആയി മാറുന്നു. ഇപ്പൊ ഞങ്ങൾ പോലും അന്ന് ആക്ച്വലി രണ്ടു ദിവസം ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കറിയില്ല. കാരണം ഓടി നടന്ന് കല്യാണം കഴിക്കുക എന്ന് പറയില്ലേ, ചോറ്റാനിക്കരി ആയിരുന്നു താലി കെട്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ്ങിൽ തന്നെ തൃശ്ശൂര് ഫംഗ്ഷൻ, അതിൻ്റെ പിറ്റേ ദിവസം ചേട്ടനൊക്കെ ഇപ്പം ഡിസംബർ 1 മുതൽ നവംബർ ആയതുകൊണ്ട് ഡിസംബറിലേക്ക് ഫംഗ്ഷൻ മാറ്റാൻ പറ്റില്ല. അപ്പം നവംബർ 30 തീയതി ട്രിവാൻഡ്രത്ത് ഫംഗ്ഷൻ വെച്ചു. അങ്ങനെ ഓടി നടന്ന് ഞങ്ങൾ കെട്ടുമായിരുന്നു. അന്നേരം പിന്നെ ഫോണൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പം നിങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ട് ചേച്ചി ഇങ്ങനെ ചെറുതായിട്ടൊരു നെഗറ്റീവ് ഇതൊക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഫോൺ എടുത്ത് നോക്കുന്നത്. അതായത് 29 അവിടെ ചോറ്റാനിക്കര മാരേജ് കഴിഞ്ഞ് തൃശ്ശൂര് ഇവിടെ തന്നെ പുതുക്കാടായിരുന്നു ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിട്ട് ഒരു 10-11 വീട്ടിൽ വന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിലാണല്ലോ. ഇവിടെ വന്ന് രാവിലെ 5 എനിക്ക് 6 ഇവിടുന്ന് വണ്ടി ഒഴിച്ച് തിരുവനന്തപുരത്ത് പോയി. അന്ന് അവിടുത്തെ ഇപ്പോൾ ഉച്ചയ്ക്ക് 3:30 5 അവിടെ ഫംഗ്ഷൻ തുടങ്ങി. ഞങ്ങളെത്തുമ്പോൾ 5:30. അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊന്നും നോക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഇത് ഇത്ര വൈറലാകുമെന്ന് ചോദിച്ചാൽ ഞാനും പ്രതീക്ഷിച്ചു, എന്താണ് പറയുക, പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിന് കുറച്ച് ശ്രദ്ധ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അറിയായിരുന്നു. ഇത് ഏതൊക്കെ വഴിയിൽ ശ്രദ്ധ കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്രതീക്ഷിത എന്നല്ല, അതിന് മലയാളത്തിൽ വേറെ എന്തോ ഒരു വാക്കുണ്ടല്ലോ, ഈ ചുറ്റി കൊണ്ട് തലക്കൊക്കെ അടിക്കുന്ന പോലുള്ള ചില ശ്രദ്ധകൾ കൂടി കിട്ടിയത്. അപ്പൊ അതിന് മാത്രമുള്ള ചെറിയൊരു ഇതുള്ളൂ. അല്ല, അതല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഒന്നോ രണ്ടോ ഇപ്പം വൈറലായി എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടല്ല ഞങ്ങൾ പറയുന്നത്, പോസിറ്റീവായിട്ടാ. മനസ്സിലായി? ഉണ്ടായിരിക്കും പറയാം. എന്താച്ചാല് അല്ല, എന്താച്ചാല് ഇപ്പോ ഞങ്ങൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ പോലും, ഈ ചാനലിലെ ആൾക്കാർ പോലും, ഞാൻ രാവിലെ ചോറ്റാനിക്കൽ എത്തുമ്പോൾ ഒരു 10-30 ക്യാമറ ആൾക്കാർ, ഞാൻ ഇത്ര ആൾക്കാരോട് പറഞ്ഞില്ലല്ലോ, ഞാനൊരു 4 പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ, ഞാൻ തൃശ്ശൂർക്ക് വീട്ടിൽ കയറുന്നതിന് മുന്നേ ഇവരടക്കം ആൾക്കാർ ഇവിടെയുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുന്നതിന് മുമ്പേ ഇവർ അവിടെയുണ്ട്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടായി, ഓക്കെ, ഒക്കെ കറക്റ്റാണ്. പക്ഷെ നിങ്ങളും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത് അത്രയും ദിവസം ഞങ്ങളോടൊപ്പം ഉറക്കൊളിഞ്ഞ് ഞങ്ങളെക്കുറിച്ച്, ഈ ചാനലൊക്കെ ഞങ്ങളെ ഉറപ്പായിട്ടും ഞങ്ങളെക്കുറിച്ച് അത്രയും സപ്പോർട്ട് ചെയ്ത്, ഞങ്ങളത്രയും വിഷ് ചെയ്ത, ഞങ്ങൾ അത്രയും ബ്ലസ് ചെയ്ത ആൾക്കാരാണ്. അപ്സര പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ പറ്റുന്ന കല്യാണം ചെറുക്കനായിട്ടുള്ള ഞാന് ചോറ്റാനിക്കര എത്തിയത് ഏകദേശം ഈ മുഹൂർത്തം തുടങ്ങുന്നതിന് 10 മുമ്പാണ്. 1 മുമ്പ് അവിടെ വന്ന് നിങ്ങളടക്കമുള്ള ഒരുപാട് ഓൺലൈൻ മീഡിയസ് കാത്തുനിന്നിരുന്നു. അപ്പം ഞാൻ അപ്സര പറഞ്ഞ പോലെ നമുക്ക് അതൊരു ഒരു സന്തോഷമായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും വർഷം മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു മീഡിയ പേഴ്സൺ ആയിരുന്നിട്ട് നമ്മളൊരു കല്യാണം കവർ ചെയ്യാൻ വന്നതിന് ഇങ്ങനൊരു കല്യാണം ആയതുകൊണ്ടായിരിക്കും. അവിടെയും നമ്മൾ വിചാരിച്ചു അതൊരു കല്യാണം താലികെട്ട് എങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞു. നമ്മളൊരിക്കലും അത് പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല. അതും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഇവരുടെ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് വരാനൊക്കെ ചെറിയൊരു സമയം വന്ന സമയത്ത് എൻ്റെ ഫാദർ ഇതാണ് പറഞ്ഞിട്ട് 7 അപ്പം ഫാദർ മരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് അവിടെ നിൽക്കാനൊരു പെട്ടെന്ന് തീരുമാനം എടുത്തു. ഇവിടെ എത്തിയ സമയത്ത്, ഇപ്പം അമ്പലൂർ എത്തിയ സമയത്ത് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വയ്ക്കാനുള്ള പൊക്കിയും സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈദ്യുതിയൊക്കെ. ഞങ്ങളവിടെ ചെന്നിറങ്ങി അവിടെ കയറുമ്പോഴേക്കും ഇതുപോലെ തന്നെ കുറേ ഓൺലൈൻ മീഡിയസ് അവിടെ എത്തി.
അപ്പോൾ കല്യാണം കവർ ചെയ്യാൻ വന്നതോ അതല്ലെങ്കിൽ സദ്യയ്ക്ക് വന്നതോ റിസപ്ഷന് വന്നതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് 7 മാസം മുമ്പ് മരിച്ചു പോയി എൻ്റെ ഫാദറിൻ്റെ അവിടേക്ക് ഞാൻ ചെന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ഓൺലൈൻ മീഡിയാസ് വന്നു. അവർ വന്നത് കവർ ചെയ്യുകയും ഞാനും എൻ്റെ വൈഫും എൻ്റെ ചേട്ടനും ഇവരൊക്കെ മാമനെ കൂടി അവിടെ നിൽക്കുന്ന ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അല്ല ജനങ്ങൾ അപ്പൊ ഞാൻ എൻ്റെ അപ്പനെ അത്ര സ്നേഹിക്കുന്നു. എന്നെ കല്യാണം കാണാൻ പോകാതെ എനിക്ക് ഏറ്റവും സങ്കടമുള്ള എൻ്റെ അപ്പൻ്റെ ഒരു ഇതാണ്. അപ്പനെ ഏറെ കാണാൻ ആഗ്രഹിച്ചൊരു കല്യാണമായിരുന്നു. അപ്പൊ ആ കല്യാണം ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ടുപോയ സമയത്ത് അത് വരികയും അത് യൂട്യൂബിൽ അല്ല നമ്മൾ പറയുന്നത് അത് റെക്കോർഡ് ചെയ്ത് കിടക്കുമ്പോൾ അത് ഞാനിനിയൊരു എത്ര വർഷം ജീവിച്ചിരിക്കുന്നാലും 20-30-50 വർഷം കഴിഞ്ഞ് കാണുമ്പോഴും എൻ്റെ അപ്പൻ്റെ സ്ഥലത്ത് എൻ്റെ വൈഫിനെയും കൊണ്ടുപോയ സ്ഥലത്ത് അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയത് ഒരു പക്ഷേ അത് നിങ്ങൾ തോന്നുന്നുണ്ട്. അത് എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ വന്ന ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു വിഷയമേ ഇല്ല. എന്തായാലും 1-2 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് ചാന്ദ്രനത്തിലെ വില്ലത്തി ജയന്തിയെ 2 ദിവസമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിങ്ങനെയാണ് റിയൽ ക്യാരക്ടർ ഇങ്ങനെ ചാന്ദ്രനത്തിൽ എനിക്ക് തോന്നിയില്ല അങ്ങനെയാണെന്ന്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എങ്ങനെ അങ്ങനെ തന്നെയാണോ ക്യാരക്ടർ ജയന്തിയുടെ ക്യാരക്ടറാണോ? സാന്ദ്രത്തിലെ ജയന്തിയൊക്കെ അവിടെ നിന്നുണ്ടെങ്കിൽ മറ്റേ സിനിമയിൽ എന്നെ പറയുന്നത് പറയണ പോലെ ഇനി ഒരു 100 ജന്മം ജനിക്കേണ്ടി വരും. അപ്സര നായയും നരിയായും പിന്നെ നരനായും. കാരണം അപ്സരയുടെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധുവാക്കി ക്യാരക്ടറില്ല. പിന്നെ 2 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ടുള്ളു ജയന്തിനെ സഹിക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് അപ്സരയായിട്ടുള്ള ബന്ധം ഒരു 7-8 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അപ്സരയും ഞാൻ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എട്ട് വർഷം മുമ്പാണ് ഞാൻ അപ്സരനെ കാണുന്നത്. മറ്റൊരു ഷോയില് അപ്സരന് സ്കിറ്റ് പഠിപ്പിക്കാൻ പോയ സമയത്താണ്. ഷോ ആ ഷോയില് ഗ്രൂമറ് ഞാനായിരുന്നു. ഗ്രൂം ചെയ്യാൻ വേണ്ടി പോയത് സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ആയിരുന്നു. സമയത്ത് കണ്ട് പിന്നെ വിട്ടു. അന്ന് അത്ര കുഞ്ഞു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 2018 നമ്മൾ കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സീരിയൽ തുടങ്ങി. അപ്പൊ ഞാനായിരുന്നു അതിന്റെ റൈറ്റർ, ഞാനായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആദ്യം കാസ്റ്റ് ചെയ്തു. ചില ആർട്ടിസ്റ്റുകൾ വെച്ച് നമ്മൾ ജസ്റ്റ് പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. അപ്പൊ നമുക്കത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ടെലികാസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ കൈരളിയുടെ ഓൺ പ്രൊഡക്ഷൻ ആണത്. അപ്പൊ കൈരളിയിൽ ആ സമയത്ത് ഞാനൊരു 1500 എപ്പിസോഡുകളോളം മറ്റ് ഷോകളായിട്ടും മറ്റു കുറെ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോടുള്ള വിശ്വാസം ഞാൻ പറഞ്ഞു മറ്റാർട്ടിസ്റ്റുകൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അത് ടെലികാസ്റ്റ് ഞാൻ തോന്നിയിട്ടില്ല, ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് അതെങ്ങനെ അതിന് എന്തൊക്കെയോ വന്ന ആർട്ടിസ്റ്റുകൾ അത്ര വലിയ ഇതാവത്തോണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ് കിഷോറേട്ടൻ. അതുപോലെ തന്നെ അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയം വെച്ചിട്ട് ഞാൻ അപ്സരയുടെ പേര് പറയുന്നു. അങ്ങനെ ഇവർ വരുന്നു. അങ്ങനെ നമ്മളുള്ളത് പറഞ്ഞാലെന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ട് തുടങ്ങുന്നു പേയാടെ വീട്ടിൽ. ഫസ്റ്റ് ഡേ ഞാൻ ചെല്ലുന്ന സമയത്ത് അപ്സര അവിടെ ഇരിക്കുകയാണ്, ഭയങ്കര മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ അറിയാം അയ്യോ ആൽബിച്ചേട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്സരയ്ക്ക് അന്നറിയില്ല ഞാൻ റൈറ്ററാണെന്നറിയാം ഡയറക്ടറാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വന്നു. നമ്മൾ സീരിയൽ ഷൂട്ട് തുടങ്ങുന്നു, ടെലികാസ്റ്റ് തുടങ്ങുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഈ സീരിയൽ പെട്ടെന്ന് വളരെ നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തെ ഇത് വന്നു. അതെ. അപ്പൊ നേരത്തെ വെച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരികയാണ് നമ്മള്. അപ്സര സാന്ത്വനത്തില് ജയന്തിയാണോ എന്ന് ചോദിക്കും. അപ്പൊ അപ്സരയുടെ ലൈഫിൽ ഏറ്റവും ബ്രേക്കിംഗ് ഉള്ള ക്യാരക്ടർ സാന്ത്വനത്തില് ജയന്തിയാണ്. അപ്സര ചിപ്പി ചേച്ചിയുടെ സഹോദരന്റെ വൈഫാണ്. എന്ന് വെച്ചാൽ ചേച്ചിയാണ് ചിപ്പി ചേച്ചി. അപ്സരനെ വിളിക്കുന്നത് ചേട്ടത്തി. ഈ ക്യാരക്ടർ ചെയ്യാൻ പോലും എന്ന് പറഞ്ഞാൽ അപ്സര പിണങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് മുമ്പ് തള്ളിവിട്ടത്. കാരണം വെച്ചാൽ ചിപ്പിയുടെ ഒരു അല്ല സോറി ചിപ്പി ചേച്ചിയുടെ ഒരു ഇതായിട്ട് വരില്ലായിരുന്നു. പക്ഷെ അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്കാണ് വരുന്നത്. സാന്ത്വനത്തില് ജയന്തിയാണോ അപ്സരയുടെ സ്വഭാവമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ഒരു ആനയും ചേനയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ശരിക്കും അപ്സരയുടെ കറക്റ്റ് സ്വഭാവം അപ്സരക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഉള്ളത് പറഞ്ഞാൽ സീരിയലിലെ സ്നേഹലത എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിലെ ഒരു പൊട്ടിപ്പെണ്ണായിട്ടില്ല, എപ്പോഴും ചിരിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ്. നിങ്ങൾ ഒരിക്കലും കാണാം ഒരു 5 മിനിറ്റ് അപ്സരയുടെ സംസാരിച്ചാൽ എല്ലാവർക്കും വിഷമം മാറും. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പല ആൾക്കാരും പറയാറുള്ളത് ഈ സാന്ത്വനത്തിലെ ജയന്തി എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ടിട്ട് എന്തെങ്കിലും ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ മുഖം പിടിച്ചിട്ട് എവിടെ ടാറിട്ട് റോട്ടിൽ ഉരയ്ക്കണം എന്നാണ് പറയാറ്. ഞാൻ അവരടുത്ത് പറയും 5 മിനിറ്റ് സംസാരിച്ചതൊക്കെ മാറും. അത് ഇപ്പം മാറും 5 മിനിറ്റ് പറഞ്ഞ ബാക്കി മാറും. സംസാരിച്ചപ്പം എനിക്കും അത് തോന്നി, കാരണം ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ചേച്ചി. ഓക്കെ, അപ്പം നിങ്ങൾ പ്രണയത്തിലേക്കാണ് വരുന്നത്. ഈ പ്രണയത്തിലേക്ക് ആയത് ഏത് സമയത്താണ്? ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്?
അല്ല ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ മുമ്പ് ഇങ്ങനെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. എനിക്കും സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ആള്. അപ്പൊ പക്ഷേ വീട്ടുകാരെ എതിർത്തിട്ട് കല്യാണം വേണ്ടെന്ന് അത് രണ്ടാളും ഡിസിഷൻ എടുത്തിട്ടില്ല. കാരണം രണ്ടുപേരും ഫാമിലി അപ്പുറവും സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ആളായാലും ഞാനാണല്ലോ. അപ്പൊ എനിക്ക് വീട്ടിൽ അമ്മ ചേച്ചി ആണുള്ളത്. എൻ്റെ ഫാദർ മരിച്ചു പോയി കേട്ടോ 9 വർഷം അയച്ച മരിച്ചിട്ട്. ചേട്ടൻ ഇവിടെ 2 ബ്രദേഴ്സ് ഉണ്ട്, മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു, 2 വാവകളുണ്ട്, പിന്നെ അമ്മ. അപ്പൊ ഇപ്പൊ 7 മാസമായി മരിച്ചിട്ട്. അപ്പൊ നമുക്ക് രണ്ട് കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഫാമിലി വേണം, നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് ഫാമിലി, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലി കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരായതുകൊണ്ട് 1 വർഷം നമുക്ക് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. രണ്ട് വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ രണ്ട് വീട്ടുകാരും അതിന് ലോങ് പറഞ്ഞു. കാരണം ഞങ്ങൾ ഹിന്ദുവാണ്, ആള് ക്രിസ്ത്യൻസാണ്. അപ്പം എൻ്റെ വീട്ടിൽ അമ്മയുടെ പേര് അമ്മ പഴയ നാട്ടുമ്പുറത്ത്, ഞാൻ ട്രിവാൻഡ്രത്ത് നന്ദിയോടെ എന്ന് പറയുന്ന വട്ടപ്പങ്കാട് എന്ന് പറയുന്ന സാധാരണ ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് പേടിയായിപ്പോയി. അമ്മയ്ക്ക് അമ്മയുടെ മനസ്സാരം മതം മാറുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, മറ്റേ കഴുത്തക്കറക്കണം പലർക്കും. അത് സമയമെടുക്കും, പഴയ ആൾക്കാരല്ലേ, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കുറേ. ഇപ്പോഴത്തെ ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ നേരത്തെ സംസാരിച്ച പോലെ ഇപ്പം പുതിയ തലമുറയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് യൂട്യൂബ് ചാനലിൽ. ഇപ്പം അവര് പോലും ചിന്തിക്കുന്നത് നമ്മള് പുതിയ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ. അതിനെ അത് മാറിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ എന്റെ വീട്ടിൽ സംസാരിച്ചപ്പോ ഇവിടെ സംസാരിച്ചപ്പോഴും ഇവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ക്രിസ്ത്യൻ മതമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമോ. കാരണം വേറൊരു അവര് ജനിച്ചപ്പോ മുതൽ ഹിന്ദു ആചാരവും അങ്ങനെയൊക്കെയാണ്. അപ്പൊ 1 ഇയർ ബ്രേക്ക് എടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. സംസാരിച്ചു എൻ്റെ അമ്മയ്ക്ക് ആളോട് സംസാരിച്ചപ്പോ, ആളെ നേരിട്ട് പരിചയപ്പെട്ടപ്പോ ഓക്കെയാണ് എന്ന് തോന്നി. ചേട്ടൻ്റെ അമ്മയ്ക്കും ഞാൻ ഓക്കെയാണെന്ന് തോന്നി കാണും. രണ്ട് ഫാമിലിയും അമ്മയ്ക്ക് എന്നെ പണ്ട് മുതലേ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ നമ്മള് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം ഇഷ്ടം ചിലപ്പം അത് അവര് പഴയ ആൾക്കാരായിരുന്നു. അപ്പം ഓൾറെഡി നമുക്ക് പ്രണയം തോന്നുന്നു പറയുമ്പോൾ ആദ്യം നമുക്ക് കാഴ്ചയിലാണല്ലോ ഒരാൾ ഇഷ്ടപ്പെടാൻ. അപ്പൊ കാഴ്ചയിൽ സ്വാഭാവികമായിട്ട് അപ്സരയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അപ്സരയായിട്ട് ഒരു 3-4 വർഷം അടുപ്പിച്ച് വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ള ഇഷ്ടം തോന്നും. അവർക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റാന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മള് രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം. അത്രേ ഉള്ളൂ, അതങ്ങനെ വലിയൊരു പ്രണയോ ഐ ലവ് യു അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നടക്കുമ്പോൾ 4 പേര് അറിയുന്നുണ്ട്, അങ്ങനെ അധികം യാത്ര ചെയ്യാനോ കറങ്ങിടക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഞങ്ങളെ കൂടെ പറ്റാവുന്ന പോലെയൊക്കെ അത്യാവശ്യം കറങ്ങി നടന്നിട്ട്. അല്ല, നമ്മള് പറയുന്നത് എന്താ വെച്ചാൽ കൊറോണ വന്നുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി. മാസ്ക് വെച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം പോകാൻ. അല്ല, എന്ന് വെച്ചിട്ട് അല്ല വീട്ടിൽ ഇരുന്നാണ് പറയണത്. അപ്പൊ എല്ലാവർക്കും അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ആദ്യം നമുക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെടണം, പിന്നെ അവരെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടണം. പിന്നെ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ കുറച്ചുകളെ മുമ്പ് മനസ്സിലാവും, എങ്കിലും അതും കൂടി ഇഷ്ടപ്പെടാൻ പഠിക്കുമ്പോഴാണ് മുന്നോട്ട് പോണത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അതില് 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ജാതിയും മതവും കളറും വെളുപ്പും നിറവും നോക്കിയിട്ട് നമ്മൾ പണ്ടേ കല്യാണമൊക്കെ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞാൻ കല്യാണ സമയത്ത് ആ പ്രണയത്തിന് മുമ്പ് അങ്ങനെ ഓടിച്ചു പ്രണയിച്ച് പിന്നെ വീട്ടുകാർ അങ്ങനെയല്ല കല്യാണം. ആൾക്ക് ആളുടെ ബ്രദറിന് ഒരു അനിയനുണ്ട്. അപ്പൊ ആൾക്ക് ഇങ്ങനെ കല്യാണ ആലോചനകൾ വന്നപ്പോ ആൾക്ക് ചേട്ടനും കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പോ പ്രപ്പോസ് ചെയ്തു. കല്യാണം കഴിച്ചോട്ടെന്നാ ചോദിച്ചു, അല്ലെ എനിക്ക് നിന്നെ പ്രണയമാണ് നമുക്ക് കറങ്ങാൻ പോകാം അങ്ങനെയൊന്നുമല്ല. അപ്പൊ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ വീട്ടുകാരി ഞാൻ പറഞ്ഞു എതിർത്തു. പിന്നെ ആ ഒരു വർഷം നമുക്ക് വേറെ വലിയ എതിർപ്പൊന്നുമല്ല എന്റെ അടുത്ത്, അങ്ങനെ വലിയ എതിർപ്പൊന്നും കഴിച്ചാൽ അപ്സരയുടെ വീട്ടിൽ സംസാരിക്കുമ്പോ നമ്മളൊക്കെ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഞാനൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടുകാരൊക്കെ അതിലേക്ക് വരുമ്പോൾ സമയമെടുക്കും, അതിപ്പോ അവരെ തെറ്റൊന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ ജീവിക്കാനുള്ള നമ്മൾ ചെയ്യണം. ആ ജീവിതം നമ്മൾ തെരഞ്ഞെടുക്കുക, അത് നല്ല ഉണ്ടായാലും മോശം ഉണ്ടായാലും. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്ന 1 വർഷം ഞങ്ങൾ പ്രണയിച്ചു. സത്യം നേരത്തെ പറഞ്ഞു, ഈ രണ്ടുപേരെയും ആൾക്കാർക്ക് അത്യാവശ്യം അറിയാവുന്നത് കൊണ്ട് അധികം അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റിയില്ല എന്ന്. അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു ബാധ്യതയാണ് എന്ന്. ഇല്ല, ഞാൻ ചില സമയത്ത് വിളിക്കില്ല, പക്ഷെ ഞാൻ ചില സമയത്ത് യാത്ര വലിയ സെലിബ്രിറ്റി ഒന്നുമില്ല, ഇനി അത് പറഞ്ഞിട്ടൊക്കെ ആരാണ് ആൽബി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മള് ഈ ടെലിവിഷനിൽ ചില പരിപാടികളിലൊക്കെ അഭിനയിക്കും. ഞാൻ എഴുതാൻ വേണ്ടി വന്നതാണ്, എഴുതാൻ ഡയറക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചില ഷോകളിൽ നമ്മൾ ചെയ്യുന്ന ഷോകളിൽ നമ്മൾ കുറെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് ചില സ്ഥലങ്ങളൊക്കെ മുമ്പ് നമ്മൾ തിരിച്ചറിയും എന്നെ ഫോട്ടോ. അപ്പൊ എനിക്ക് അതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ എനിക്ക് ഇപ്പോഴും പറ്റിയില്ല. ഇപ്പോഴും അപ്സരയുടെ കൂടെ പോകുന്ന സമയത്ത് ചില ആൾക്കാരിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ
നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ അപ്സരന്റെ അപ്പുറമൊക്കെ ഭയങ്കര ഇതിൽ പറയും, ചേട്ടാ ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് ഉണ്ട്. അല്ല ഇത് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ തിരിച്ചറിയണം ആ ഒരു സ്നേഹം കിട്ടണം ബഹുമാനം കിട്ടണം. അപ്പൊ ഞാൻ പറയും അല്ല, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അവർക്ക് അവരുടെ ജോലി നന്നായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ട് അത് വിരോധമൊന്നുമില്ല, യാതൊരു വിരോധമില്ല, എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ് നമ്മൾ ആൾക്കാർ തിരിച്ചറിയണം, എന്റെ ഭാര്യയുടെ കുടുംബം ആൾക്കാർ തിരിച്ചറിയണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഒരിക്കലും ഭാര്യനെ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ കല്യാണമായിട്ടുള്ള പെണ്ണിനെ സെലക്ട് ചെയ്ത് ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്കേ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല. രണ്ടുപേരും ഭയങ്കര ടോക്കറ്റീവ് ആണ് അല്ലേ. പക്ഷെ ചേട്ടനെ ഞാൻ കണ്ടപ്പോഴൊക്കെ ചേട്ടൻ അധികം സംസാരിക്കാത്തൊരു സംസാരിക്കാനുള്ള തമ്മിൽ തല്ല് സാധാരണ എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? സംസാരിക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ വർത്തമാനം ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചു അത് രണ്ട് തരം കാര്യമുണ്ട്. സംസാരിക്കുമ്പോ രണ്ട് വ്യക്തികൾക്ക് രണ്ട് ആശയങ്ങൾ, രണ്ട് അഭിപ്രായങ്ങൾ, കാര്യങ്ങളുണ്ടാവും. ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തേണ്ടത് അയാള് അയാളുടെ അറിവുകളും അയാൾ അയാളുടെ മനസ്സിലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ അയാൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഒരു പൊതുവിജ്ഞാനവും നമ്മുടെ ഒരു അറിവുകളും നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പൊ അപ്സര പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ അപ്സരക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ താല്പര്യം, അത് ശരിയാണ്, അത് അവരുടെ താല്പര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ താല്പര്യമാണ്. എനിക്ക് അങ്ങനെ പൊതു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ അറിയപ്പെടുന്നൊക്കെ സന്തോഷമാണ്, നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ കൂടെ പോകുന്ന സന്തോഷമാണ്, സെലിബ്രിറ്റിയുടെ കൂടെ പോകുന്ന സന്തോഷമാണ്. പക്ഷെ അതിൽ ഒരിക്കലും നമ്മൾ അതിൽ എന്താ പറയാ മതിമറന്ന് അങ്ങനെ ആഹ്ലാദിക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ജീവിക്കുന്നത് ഇപ്പൊ നമ്മൾ മാസത്തില് 30 ദിവസം 25 ദിവസം സെലിബ്രിറ്റികളുടെ കൂടെയാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവരെ സെലിബ്രിറ്റികളായി തോന്നാറില്ല. പക്ഷെ നമ്മളിപ്പോ എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇവരൊക്കെ സാധാരണ ഇപ്പൊ കുട്ടിയുടെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെ പോലെ ഒക്കെ തന്നെ നമുക്ക് തോന്നാറല്ലോ. പക്ഷെ ഇത് പുറത്തിറങ്ങി ഇവരുടെ കൂടെ പോകുന്ന സമയത്ത് മാത്രമാണ് ഇവരാണ്. അപ്പൊ നമുക്കൊരിക്കലും അങ്ങനെ തോന്നാറില്ല. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു വിരോധ സന്തോഷം ആ സംസാര പ്രിയരാണോ ചോദിച്ചാല് എനിക്ക് എന്റെ അടുത്ത് എന്നെ സംബന്ധിച്ചോളം എന്റെ അടുത്ത് സംസാരിക്കരുതേ എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞു. അത് അപ്സരയുടെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെങ്കിൽ നേരം വിളിക്കും പല കാര്യങ്ങളും. കാരണം ഞങ്ങൾ രണ്ടുപേരും അല്ല, രണ്ടുപേരും സംസാര പ്രിയരാണ്, സംസാരിക്കുന്ന രണ്ട് രീതിയിലായിരിക്കും മാത്രം. അപ്സര ചേച്ചി ഭയങ്കര വിശ്വാസിയാണോ? എടാ ഭയങ്കര വിശ്വാസം തന്നെ. അമ്പലങ്ങളിൽ പോയി ഞാൻ ഭയങ്കര ദേവി ഭക്തിയാണ്. കാരണം എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാലേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാൻ കുറേ ഇങ്ങനെ സംസാരിക്കും, ഭഗവതിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര റിലീഫാണ്. അത് അനുപ്പം ഞാൻ മറ്റേ മന്ത്രവാദികളുടെ അടുത്ത് പോയി പൂജ ചെയ്യാ, മറ്റേ മുട്ടോര് അമ്പലത്തിന്റെ ഭാഗമായതുകൊണ്ടാണോ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചത്? രണ്ടുപേരുടെയും കൂടെയുള്ള സംയുക്തമായ അഭിപ്രായമായിരുന്നു അത്. അല്ല, ഞാൻ എന്റെ ആഗ്രഹം ഏതെങ്കിലും ഭഗവതിന്റെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഒരു താലി കെട്ടണം. ചേട്ടൻ പറഞ്ഞു എപ്പോഴത്തെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇന്നത്തെ താലി കെട്ടാൻ. അപ്സര അങ്ങനെയാണ്, അപ്സര ഭയങ്കര വിശ്വാസിയാണ്.